ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഗൂഗിൾ മീറ്റ് ഐ ഡി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കാരണം ഇന്ന് ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ പല ഗൂഗിൾ മീറ്റ് ക്ലാസ് മുറികളിലും ആ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതല്ലാത്ത ആളുകൾ, സാമൂഹ്യ വിരുദ്ധർ ഒക്കെ തന്നെ പ്രവേശിച്ച് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അത്തരത്തിൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കുന്നതിനും അധ്യാപകർക്ക് സ്വന്തം ക്ലാസ്സിലെ കുട്ടികളെ തിരിച്ചറിയുന്നതിനും ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളെ പേരെടുത്ത് വിളിക്കുന്നതിനും ഒക്കെ തന്നെ വളരെയധികം ഗുണകരം എന്ന് പറയുന്നത് കുട്ടികളെ കുട്ടികളുടെ പേരിൽ തന്നെ നമ്മുടെ ഗൂഗിൾ മീറ്റ് ആ ഒരു സ്ക്രീനിൽ കാണുന്ന വിധത്തിലുള്ള ഇമെയിൽ ഐ ഡിയിൽ നിന്ന് കുട്ടികൾ പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അത്തരത്തിൽ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ പേരിൽ ഒരു ഗൂഗിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിനകത്തുള്ള ഗൂഗിൾ ആപ്ലിക്കേഷൻസ് എന്ന ഫോൾഡറിലോ അല്ലെങ്കിൽ ഫോൾഡറിന് പുറത്തോ കാണുന്ന ഗൂഗിൾ ആപ്ലിക്കേഷൻസ്, ഇവിടെ എൻ്റെ ഫോണിൽ ഗൂഗിൾ ആപ്ലിക്കേഷൻസ് എല്ലാം ഞാനൊരു ഫോൾഡറിലായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇതേ കണക്ക് ചില ഐക്കണുകൾ കാണാം. ഇതിനകത്ത് ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് തുറക്കേണ്ടത്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക നമ്മുടെ ഫോണുകളിൽ. അപ്പോൾ ഇവിടെ വലത് ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് നിലവിൽ ഈ ഫോണിൽ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി നമുക്ക് കാണാവുന്നതാണ് വലത് ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് തൊടുക. തൊടുന്ന സമയത്ത് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ ഈ ഫോണിലകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ജിമെയിൽ അക്കൗണ്ട് എൻ്റെ പേഴ്സണൽ ജിമെയിൽ അക്കൗണ്ട് കാണാം. അതിന് തൊട്ട് താഴെ 1B ആദിദേവ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതുതായി വരണം എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ ഇതുപോലെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പുതുതായി ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ കാണാം ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. ഇതിനകത്ത് നമ്മൾ ജിമെയിൽ അക്കൗണ്ടാണ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൂഗിൾ എന്ന് പറയുന്ന ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ വേഗത അനുസരിച്ച് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇത് പോകും. അപ്പോൾ ചെക്കിംഗ് ഇൻഫോയൊക്കെ കഴിഞ്ഞ് ഇതേ കണക്കൊരു സ്ക്രീനിലാണ് വന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ നിലവിലുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണിക്കും, ഫോർ മൈസെൽഫ്, ടു മാനേജ് മൈ ബിസിനസ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത് ഫോർ മൈസെൽഫ്. അപ്പോൾ അവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളടത്ത് ഇപ്പോൾ 4ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരിലാണ് നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 4B കുട്ടിയാണെങ്കിൽ നമ്മൾ 4B എന്ന് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 4B എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം 4B എന്ന് കൊടുക്കുക. സെക്കൻഡ് നെയിം വന്നിട്ട് കുട്ടിയുടെ പേര് കൊടുക്കുക. ഞാനിവിടെ ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന പേരാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത വരുന്നത് ഞാൻ ബേസിക് ഇൻഫർമേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനാണ് ചോദിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്, 1/1. ഇപ്പോൾ ഇവിടെ നമുക്ക് 4ാം ക്ലാസ്സിലെ കുട്ടിയുടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ ആക്ച്വൽ ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. എന്താ പ്രശ്നം പറഞ്ഞാൽ ഈ ഇമെയിൽ ഐ ഡി ഇപ്പോൾ മൈനറായിട്ടുള്ളൊരു കുട്ടിയുടെ ഇമെയിൽ ഐ ഡി, അത് കുട്ടിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഇത് ഓപ്പൺ ചെയ്ത് വരത്തില്ല. കാരണം അത് കുട്ടി മൈനർ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ചുകൂടി ഉയർന്ന പ്രായപരിധിയുള്ളൊരു കുട്ടിക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ച്വൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതിന് പകരം ഞാനിപ്പോൾ ഇവിടെ 2000 എന്നാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. 1/1/2000 എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു മുതിർന്ന ആളിൻ്റെ ഇമെയിൽ ഐ ഡി ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ജെൻഡർ എന്നുള്ളിടത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് കൊടുക്കാം. ഞാനിവിടെ മെയിൽ എന്ന് കൊടുത്തു.
എന്നൊരു അടുത്ത ഓപ്ഷൻ എടുത്തു. അപ്പോൾ ഇവിടെ കുറച്ച് ഇമെയിൽ ഐ ഡി സജസ്റ്റ് ചെയ്യാണ്. ഗൂഗിൾ തന്നെ ആ ഇമെയിൽ ഐ ഡി, ഈ ഉണ്ണിക്കുട്ടൻ്റെ പേരിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇമെയിൽ ഐ ഡി എങ്ങനെ വേണമെന്നുള്ള രണ്ട് സജഷൻസ് ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ എനിക്കത് സ്വീകാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെയാണ് ഇമെയിൽ ഐ ഡി കൊടുക്കുന്നത്. അത് നമുക്ക് ലഭ്യമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റിൽ ഒന്ന് നെക്സ്റ്റ് എന്ന് പറയുന്നതിനകത്ത് നമ്മളൊന്ന് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അത് അവൈലബിൾ അല്ല. അപ്പോൾ അത് 2000 ഉണ്ണിക്കുട്ടൻ 2000 എന്ന് പറയുന്നത് അവൈലബിൾ അല്ല, അത് ആരോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊന്ന് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തത് ഉണ്ണിക്കുട്ടൻ ശ്രീരാഗം എന്നാണ് കൊടുക്കുന്നത്. യെസ്, അത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു പാസ്വേഡ് കൊടുക്കാം. ഞാൻ പാസ്വേഡായിട്ട് കൊടുക്കുന്നത് എൻ്റെ മൊബൈൽ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വിവരങ്ങൾ മാത്രമേ നമ്മൾ പാസ്വേഡായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനൊക്കെ തന്നെ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ നമുക്ക് അത് ആ ഇമെയിൽ ഐ ഡി നമുക്ക് ലഭ്യമാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ തന്നെ നമ്മളൊരു കടലാസിൽ അത് എഴുതി വയ്ക്കുക. അതിനുശേഷം പാസ്വേഡും കൊടുക്കുക, അതും എഴുതി സൂക്ഷിച്ച് വയ്ക്കുക എന്നാണ് ആദ്യപടി. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ അടുത്ത ഞാൻ ഇനി ആ സ്ക്രീനിൽ ഏറ്റവും താഴെയായിട്ടുള്ള ഒരു ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ കാണിക്കും, എസ് ഐ എം ഇൻ എന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ഇതാ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 4B ഉണ്ണിക്കുട്ടൻ, കണ്ടോ? അപ്പോൾ ഈ 4B ഉണ്ണിക്കുട്ടൻ എന്നുള്ള പേരിലായിരിക്കും എൻ്റെ ഇമെയിൽ ഐ ഡി മറ്റുള്ളവർക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതായത് എൻ്റെ ഇമെയിലിൻ്റെ ഒരു പ്രൊഫൈൽ നെയിമായിട്ട് കാണാൻ കഴിയുക. ഇമെയിൽ ഐ ഡി തൊട്ട് താഴെ കാണാം, ഉണ്ണിക്കുട്ടൻ ശ്രീരാഗം മറ്റ് ജിമെയിൽ ഡോട്ട് കോം കാണാം. അപ്പോൾ ഇവിടെ ഈ പൂർത്തിയാവുകയാണത്. ഇനി പ്രൈവസി സെറ്റിങ്സിനകത്ത് പ്രൈവസി ആൻഡ് ടേംസ് ഞാൻ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു. ഐ എഗ്രി കൊടുക്കുന്നു. നെറ്റിൻ്റെ വേഗത അനുസരിച്ചിരിക്കും തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അതാ ഇവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ ഫോണിൽ ആഡ് ചെയ്തിരുന്ന പ്രൈമറി അക്കൗണ്ടായിട്ട് ആഡ് ചെയ്തിരുന്ന ഇമെയിൽ ഐ ഡിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്, എൻ്റെ ഫോട്ടോകൾ ഇവിടെ കാണിക്കുന്നത്. തൊട്ടടുത്തായിട്ട് എനിക്ക് ഞാൻ എന്ത് ചെയ്യുക, അതിൽ ഞാനൊന്ന് തൊടുകയാണ്. തൊടുന്ന സമയത്ത് എനിക്കിവിടെ കാണാം, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയും പിന്നെ 1B ആദിദേവ് എന്നുള്ള ഇമെയിൽ ഐ ഡിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത 4B ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്നത് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ പ്രൈമറി അക്കൗണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിലവിൽ ഇതെങ്ങനെ തന്നെ കിടന്നോട്ടെ, നമ്മൾ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈമറി ഇമെയിൽ ഐ ഡി തന്നെ അവിടെ അതങ്ങനെ തന്നെ തുടരട്ടെ. അതിലൊന്നും നമുക്ക് ക്ലാസ് കാണാൻ സമയത്ത് അതൊന്നൊരു പ്രയാസമേയല്ല. ഇനി ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് ഒന്നേന്ന് വീണ്ടും ഞാൻ ഇനി ഞാൻ ഗൂഗിൾ മീറ്റ് ഐ ഡിയിലാണ് ഞാൻ അടുത്ത കയറാൻ പോകുന്നത്. ഗൂഗിൾ മീറ്റ് ഐ ഡി ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ അതിൽ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന ആ ഓപ്ഷനിൽ തൊട്ടപ്പോൾ ഇതേപോലൊരു സ്ക്രീൻ തുറന്നു വന്നു. ഇവിടെ എൻ്റെ ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇമെയിൽ ഐ ഡികളും അത് കണക്ക് തന്നെ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത 4B ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഗൂഗിൾ അക്കൗണ്ടുകളിൽ നിന്ന് ഏതിൽ നിന്ന് വേണമോ എനിക്ക് ഗൂഗിൾ മീറ്റ് ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഏതിൽ നിന്നാണോ ഞാൻ പ്രവേശിക്കുന്നത് അതിൻ്റെ ഒരു പ്രൊഫൈൽ നെയിമായിരിക്കും അവിടെ എൻ്റെ റിക്വസ്റ്റ് ചെല്ലുമ്പോൾ തെളിയുക. അപ്പോൾ ഞാനിവിടെ 4B ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന ആ ഇമെയിൽ ഐ ഡിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 4B ഉണ്ണിക്കുട്ടൻ റിക്വസ്റ്റിക്കുന്നതായിരിക്കും അവിടെ ഇപ്പോൾ എനിക്ക് ലിങ്ക് തന്നിരുന്ന എൻ്റെ ടീച്ചർക്ക് എന്നെ കാണാൻ കഴിയുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഫോർമാറ്റിൽ എല്ലാ കുട്ടികളും അവരവരുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് മുറിയിലേക്ക്
ക്ലാസ്സിന് പുറത്തുള്ള ആര് പ്രവേശിച്ചു കഴിഞ്ഞാലും ആ ടീച്ചർക്ക് കാണുവാനും അത്തരം ഇമെയിലിൽ നിന്നുള്ള റിക്വസ്റ്റുകൾ അത് റിജക്റ്റ് ചെയ്യാനും സാധിക്കും. ഇല്ലായെങ്കിൽ ആണ് നമുക്ക് ഈ അല്ലാതെയുള്ള ആളുകളുടെയൊക്കെ കടന്നുകയറ്റങ്ങൾ ഈ ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാകുമ്പോൾ നമുക്ക് തിരിച്ചറിയാനും കഴിയാതെ വരികയും അതുമൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിൽ എല്ലാവരും ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.